हेलो गाइस वेलकम बैक टू माय चैनल अब इन वीडियो रेसीपी वीडियो फुडिने वीडियो इन कुछ मोटिवेशन आयो अब इन वीडियो स्वागत अब निचार इव आरा वाली मोटिवेशन स्पीकर अगलो एच कूड़ा शेयर विचार अब नमुक नोक अब इन या टॉपिक इंपेल फेसोर क्यों ए डिप्रेशन अब निाने नमें लाइफ फेसर क्यों अलग फेसोर क्यों अब ए डिप्रेशन नमुक आदमी नोक डिप्रेशन पर मेंटल डिसऑर्डर अभी नामिंग साड अब नमुक इंट्रस्ट कुछ नोर क्यों नमु इंट्रस्ट कुछ विषमी इन डिप्रेशन पर अब एंर डिप्रेशन वरने नोक पल कारण नमु डिप्रेशन वरा पक्षे अ मेन रू कहाना एक्सेप्टेंस लव अब एक्सेप्टेंस अंगीकार अमुक किटिकोर अंगीकार नमक किटाव नमु डिप्रेशन वरा अब एक्सापि कोरोना टाइम പല ആൾക്കാർക്കും ജോലി ഇല്ല അതുപോലെ തന്നെ ബിസിനസ്സിൽ വളരെ നഷ്ടമാണ് എല്ലായിടത്തും നോക്കി കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് ഡിപ്രഷനിലോട്ട് പോവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ജോബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഒരു വേറെ ലെവലാണ് പക്ഷേ നമുക്ക് ഇതൊന്നും ഇല്ലാതാവുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡിപ്രഷനിലോട്ട് പോവാം ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ ഈ ജോബിൻ്റെ കാര്യം ബിസിനസ്സിൻ്റെ കാര്യം പറയുന്നത് പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ലവ് ആണ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ലവ് ആ ലവ് അല്ല നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആരുടെടുത്താണെങ്കിലും കിട്ടിക്കൊണ്ടിരുന്ന ഒരു ലവ് അതായത് ആ ഒരു സ്നേഹം കുറയുമ്പോൾ നമുക്ക് ഡിപ്രഷനിലോട്ട് പോവാം അത് നമ്മുടെ ഒരു ടീനേജേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിപ്രഷനിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള രണ്ട് റീസൺ പല റീസൺ കൊണ്ടും ഡിപ്രഷൻ ഉണ്ടാകും പക്ഷേ ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് റീസൺ അടുത്തത് നമുക്ക് ഈ ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് നമുക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വല്ല ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യം കാണില്ല എനിക്കിങ്ങനെ ടി വി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ഞാൻ ടി വി കാണില്ല അതുപോലെ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഞാൻ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല ഫുഡ് സ്കിപ്പ് ചെയ്യും പിന്നെ ഉറക്കമില്ലായ്മ ഒറ്റപ്പെടൽ സ്വയം നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ ലൈഫിൽ പല പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും ചില ആൾക്കാർക്ക് റെയറായിട്ടുള്ള കേസുകൾക്ക് ചിലർ ഓവറായിട്ട് ഫുഡ് കഴിക്കും ഓവറായിട്ട് ഫുഡ് കഴിച്ചാലും പ്രശ്നമാണ് ബോഡിക്ക് ഫുഡ് കഴിക്കാതിരുന്നാലും പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം സീനാണ് അതുകൊണ്ട് നമുക്ക് ഡിപ്രഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഡിപ്രഷനിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ അതിന് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യമാണ് ഫുഡ് ചില ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കളയും ചില ആൾക്കാർ ഓവറായിട്ട് ഫുഡ് കഴിക്കും പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പോകും അതായത് ചില ആൾക്കാർ ഇപ്പോൾ പബ്ജി അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പബ്ജി ഒന്നും അങ്ങനെ ഇൻട്രസ്റ്റ് പോവില്ല ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിരിക്കും പിന്നെ ഇപ്പോൾ ടിക്ടോക്ക് നിർത്തലാക്കിയുകൊണ്ട് ടിക്ടോക്ക് പോട്ടെ ഇൻസ്റ്റാഗ്രാം എഫ് ബി അങ്ങനെയുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ അതിനോടുള്ളൊരു താല്പര്യം പോവും ചില ആൾക്കാർക്ക് എന്നെപ്പോലെ ടി വി കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അവരും ടി വി കാണലൊക്കെ അങ്ങ് നിർത്തും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് നമുക്ക് പോവും പിന്നെ വരുന്നത് മെയിനായിട്ട് ഉറക്കമില്ലായ്മ അതായത് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ അടുത്തൂടെ പോകില്ല കാരണം നമുക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല രാത്രി നമ്മൾ 10 മണിക്ക് കിടന്നാലും നമ്മൾ എത്ര നേരത്തെ കിടന്നാലും നമുക്ക് ഉറക്കമേ വരില്ല ചില റെയർ കേസുകളുണ്ട് ഓവറായിട്ട് കിടന്നുറങ്ങും ഡിപ്രഷൻ വന്ന ചില ആൾക്കാരുണ്ട് ഓവറായിട്ട് കിടന്നുറങ്ങും അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അതായത് ഡിപ്രഷൻ എന്താണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളെന്നും പറഞ്ഞു അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് സൊല്യൂഷനാണ് അതായത് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മളത് ഓവർകം ചെയ്യും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് കാരണം പല ആൾക്കാർ പല രീതിയിലായിരിക്കും ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക്
ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. അപ്പോൾ എനിക്കൊരു പകുതി ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മുടെ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ എല്ലാ ആൾക്കാരും അതുപോലെ ആയിരിക്കില്ല. ചില ആൾക്കാർക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ താല്പര്യം കാണില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവർ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരോ ആരും നമ്മുടെ കൂടെ കാണില്ല. അപ്പോൾ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്വയമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഡിപ്രഷൻ വന്നത്, അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, അതെല്ലാം നോക്കിയിട്ട് നമ്മൾ സ്വയമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നാലും ഈ ഒരു സമയം കടന്നു പോകും. അത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് എവിടെ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ അതുമാത്രം ചിന്തിക്കുക, നമ്മളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് സെൽഫ് മോട്ടിവേഷനാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതും നല്ല ഫ്രണ്ട്സിനോട് കേട്ടോ. പിന്നീട് അവരത് യൂട്ടിലൈസ് ചെയ്തിട്ട് പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ കുത്തി സംസാരിക്കുന്ന ചില ഫ്രണ്ട്സുകളുണ്ട്. എല്ലാ ഫ്രണ്ട്സും എല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്താം. നമ്മൾ ഗുഡായിട്ടുള്ള, അതായത് നമ്മളെ അറിയാന്നുള്ള, നമ്മുടെ ക്യാരക്ടർ അറിഞ്ഞ്, നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ കാണുമല്ലോ, എല്ലാവരുടെ ലൈഫിലും കാണും. അങ്ങനെയുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യുക, നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു പകുതി ആശ്വാസം കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക. അതായത് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് അയ്യോ എനിക്ക് ആരുമില്ല, എനിക്ക് എന്താണ്, ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ അതാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം. മാക്സിമം പെറ്റ്സിനെ വളർത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ലൊരു റിലാക്സേഷൻ തരുന്ന ഒരു ഇതാണ് കേട്ടോ. എന്നും പറഞ്ഞ് ഓടിപ്പോയി ആരും പെറ്റ്സിനെ വാങ്ങണ്ട. ഇപ്പോൾ വീട്ടിലൊരു പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ എന്താണെങ്കിലും ലവ് ബേർഡോ മീനോ അങ്ങനെ എന്താണെങ്കിലും നമ്മൾ അവരുമായിട്ടൊക്കെ, അല്ലെങ്കിൽ കുട്ടികൾ, നമ്മുടെ റിലേറ്റീവ്സ്, പിള്ളേർ, കുഞ്ഞു കുഞ്ഞു പിള്ളേർ, അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളിൽ നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ കുറേ ഒരു പരിധി വരെ നമുക്ക് എല്ലാം മാറിക്കിട്ടും. പിന്നെയെന്ന് പറയുന്നത് മാക്സിമം ഞാനും പറയുന്ന ആരോടെങ്കിലും ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വല്ല ഡിപ്രഷനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തോ, ഞാൻ കേൾക്കാം. താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് പറ്റാമെന്നുള്ള രീതിയിൽ നിങ്ങളെ ഹെൽപ്പും ചെയ്യാം. വെറുതെ പറഞ്ഞത്, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാര്യങ്ങൾ. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതൊരു ബെസ്റ്റ് ഐഡിയ ആണ്, ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ, സോറി, പറഞ്ഞു കൊടുക്കാത്ത ഒരു ഐഡിയ ആണ്. നിങ്ങളൊരു ഫോൺ എടുക്കുക, നിങ്ങൾ സങ്കല്പിക്കുക, ഓപ്പോസിറ്റ് ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാം. നമ്മൾ രസതന്ത്ര സിനിമയിൽ ഇന്നസെൻ്റ് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസിൽ പോയിട്ട് മോഹൻലാൽ പറഞ്ഞ ഒരു സത്യം വിളിച്ചു പറയണം. കാരണം നമ്മുടെ മനസ്സിന് താങ്ങാനുള്ളൊരു കപ്പാസിറ്റി വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക, അതായത് നിങ്ങൾ ഒച്ചത്തിൽ പോയി കടന്ന് വിളിക്കണമെന്നല്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്തിട്ട് ഓപ്പോസിറ്റ് ആരെങ്കിലും ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മടിയാണെങ്കിൽ നിങ്ങൾ അതും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ ഡിപ്രഷൻ മാറാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ സ്വയം വിചാരിക്കണം. അതൊരു മെയിനായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്കൊരു ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കാം, അല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. പിന്നെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ എന്താണ് സിമ്പിളായിട്ട് എടുക്കരുത് കേട്ടോ. കാരണം ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിപ്രഷനിൽ അങ്ങേ അറ്റത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെപ്പോലുള്ള ഈ ഒരു മോട്ടിവേഷൻ കൊണ്ടൊന്നും ഒന്നും ആവില്ല. എന്തായിരുന്നാലും നിങ്ങൾ ഒരു സൈക്യാട്രിസ്റ്റിനെ എന്തായിരുന്നാലും കൺസൾട്ട് ചെയ്യാം കേട്ടോ. നാട്ടുകാരെന്ത് പറയും, അവരെന്ത് പറയും, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അവർ കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു സെറ്റിംഗ് ആയിരിക്കാം, രണ്ട് സെറ്റിംഗ് ആയിരിക്കാം, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾ ഒരു, അതായത് ഏറ്റവും ഡിപ്രഷൻ ഭയങ്കര ഒരു ലെവലുണ്ടല്ലോ, സിവിയർ, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനിലോട്ട് പോകുന്ന ആൾക്കാർക്കാണ് ഞാനൊരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പറയുന്നത്. കാരണം നമ്മുടെ ഈ ഒരു മോട്ടിവേഷൻ കൊണ്ടൊന്നും ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലൊന്നും വേണ്ട, നമുക്ക് എപ്പോഴും നമ്മൾ കൂടെ തന്നെ കാണും. ഇത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല കേട്ടോ, എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വയം നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, അപ്പോൾ നമ്മൾ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. പിന്നെ നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്താണോ, നമ്മളെങ്ങനെയാണോ, നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം മതി നമ്മുടെ ലൈഫ് തന്നെ കളറാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നത് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ തന്നെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോസായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.